ചേച്ചിട്ട് പോവാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല രുചിയുള്ള ആ ഉണ്ണിയപ്പം, നല്ല വലിപ്പം ഉണ്ട്. ആ ഹാ മണ്ണായിട്ട് ഞങ്ങൾ നേരത്തെ 4 മണിക്ക് എണീറ്റ് വർക്ക് തുടങ്ങും. അത് വാങ്ങിക്കാറുണ്ട്, നമ്മുടെ ചർച്ചിലേക്ക് ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കടകളിലേക്കാണ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ പള്ളികൾക്കുള്ള ഓർഡറുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോ വടക്കഞ്ചേരി ചെറുവിഷം പള്ളിയിലേക്ക് ചന്ദന ചോലയിൽ മുങ്ങി നീരാടിയ ഇളമാൻ കിടാവേ വൃശ്ചിക രാത്രിതൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. കൂട്ടുകാരെ, രാജേഷ് വടക്കഞ്ചേരിയാണ്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനെന്നുള്ളത് പന്നിയങ്കര ടോൾ പാസയ്ക്ക് സമീപത്തുള്ള ഒരു ഉണ്ണിയപ്പം വിൽക്കുന്ന കടയിലാണ്. ഒരു കുഞ്ഞിക്കടയാണ്, പക്ഷേ നല്ല അടിപൊളി ഉണ്ണിയപ്പം കിട്ടുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരുപാട് രുചിക്കൂട്ടുകളുണ്ട് ഇവരെ ഈ ഉണ്ണിയപ്പത്തിൽ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. വരൂ. പേരെന്താണ്? പേര്? പേര് പ്രിന്റു. പ്രിന്റു അല്ലേ? വീടിന്റെ അടുത്താണ്? അടുത്താണ് അല്ലേ? ഞങ്ങൾ ഇടക്കിടക്ക് വന്ന് വാങ്ങിച്ചിട്ട് പോവാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല രുചിയുള്ള ഉണ്ണിയപ്പം, നല്ല വലിപ്പം ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അവിടേക്ക് ഒരിക്കൽ കൊണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഇടക്കിടക്ക് അവർക്ക് വേണം വേണ്ടിയാ വന്ന് മേടിച്ചിട്ട് പോകും. അതെ അല്ലേ? അത്യാവശ്യം നല്ല വലിപ്പമാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് ചേച്ചി. തിരക്കിലാവുന്നല്ല ഉണ്ണിയപ്പം. സമയത്തിന് ചെയ്തു കൊടുക്കണ്ടേ? അതിനായിട്ട് ഞങ്ങൾ നേരത്തെ 4 മണിക്ക് എണീറ്റ് വർക്ക് തുടങ്ങും. അപ്പൊ ഈ മാവൊക്കെ എങ്ങനെയാണ്? മാവൊക്കെ തലേ ദിവസം കലക്കി വെക്കും. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടല്ലോ. ഇത് നോക്കി വലിപ്പമുള്ളതാ. എത്ര രൂപ വേണം ഒരു ഉണ്ണിയപ്പത്തിന്? മേടിക്കുന്നു ഉണ്ണിയപ്പത്തിന് 8 രൂപ വെച്ച്. 8 രൂപ വെച്ച് മേടിക്കും അല്ലേ? നല്ല ചൂടുണ്ട്. എന്തൊക്കെയാണ് ഇതില് ഇൻഗ്രീഡിയൻസ്? മാവ്, അരി, വെല്ലം, അത്ര കൂടും. വെല്ലം, പിന്നെ നമ്മള് തേങ്ങാ കൊത്തൊക്കെ വറുത്ത് ഇടാറുണ്ട്. നെയ്യില് വറുത്തിട്ട് ഇതിൽ കൊട്ടി ഇളക്കും. സ്പെഷ്യലായിട്ട് ഗൾഫിലേക്ക് അങ്ങനെയൊക്കെ ഓർഡർ വരാറുണ്ട്. ഗൾഫിലേക്ക് ഓർഡർ വരുമല്ലോ. ഗൾഫിലേക്ക് പോകുന്നവര് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര ദിവസം നിൽക്കും ഇത്? 4-5 ദിവസം. 5 ദിവസം വെറുതെ വെച്ചാലും? വെറുതെ നമ്മള് ഒരു മേടിച്ച ഒരു ഒന്നും വെക്കണ്ട, അങ്ങനെ 5 ദിവസം നിന്നോളൂ, ഒരു കേട് വരില്ല. അപ്പൊ നല്ല ഇതാണല്ലോ. സാധാരണ നമുക്ക് കിട്ടുന്ന കെമിക്കൽ ഒന്നും ഇല്ലാത്തോണ്ട് അത്യാവശ്യം. എത്ര വർഷമായി ഇപ്പൊ തുടങ്ങിയിട്ട്? ഞങ്ങള് 10-15 വർഷം. 15 വർഷമായി അല്ലേ? ഇപ്പൊ ഇതന്നെയാണോ ശരിക്കും പാരമ്പര്യ? എല്ലൊക്കെ സപ്ലൈ ഉണ്ട് കടകളിലേക്കൊക്കെ. ഈ വടക്കഞ്ചേരി മേഖലകളിലൊക്കെ? വടക്കഞ്ചേരി, മംഗലം പാലം, പിന്നെ ഇവിടുന്ന് തൃശ്ശൂര് കൊമ്പഴ വരെയുണ്ട്. അങ്ങനെയൊക്കെ ലൈനിൽ കൊണ്ടുപോകാറുണ്ട്. അത് ഡെയിലി സപ്ലൈയാ. അപ്പൊ എന്തായാലും കച്ചവടം പൊടി പൊടിക്കട്ടെ, അടിപൊളിയാവട്ടെ. ഹാപ്പി ദീപാവലി. അല്ല, അങ്ങനെ വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയാ മതി. രാത്രി കലക്കി വെക്കുന്നല്ലേ, അപ്പൊ അടി ഊറാതിരിക്കാൻ വേണ്ടി. ആ ഈ എടുത്ത് പാത്രത്തിലെടുത്ത് ഒഴിക്കാണ്. പിന്നെ സ്പെഷ്യലായിട്ടൊക്കെ വേണമെന്ന് പറയുന്നവർക്ക് നെയ്യിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് സ്പെഷ്യൽ. അത് സ്പെഷ്യൽ. പേരെന്താണ്? സജി. സജി. അപ്പൊ ഇവിടെ ഉണ്ണിയപ്പം വാങ്ങിക്കാറുണ്ട്? അത് വാങ്ങിക്കാറുണ്ട്, നമ്മുടെ ചർച്ചിലേക്ക് ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്, പിന്നെ ടേസ്റ്റുമാണ്. അപ്പൊ ചേട്ടാ, ആയിക്കോട്ടെ. എന്താ പേരെന്താണ്? സ്വാമിനാഥൻ. സ്വാമിനാഥൻ അല്ലേ? അപ്പൊ 15 വർഷമായിട്ട് നമ്മള് ഈ പരിപാടിയാണല്ലോ. ഇത് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ് തന്നെ ആയിരുന്നു? ഇത് തന്നെയായിരുന്നു. ഇതിന്റെ കൂടെ പിന്നെ ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മൾ മിക്കവാറും കടകളിലേക്കാണ് കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ പള്ളികൾക്കുള്ള ഓർഡറുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോ വടക്കഞ്ചേരി ചെറുവിഷം പള്ളിയിലേക്ക് 500 എണ്ണം, 1000 എണ്ണം, അങ്ങനെ ഓരോ പള്ളികളിലേക്കുള്ള ഓർഡറുകൾ ഉണ്ട്. പിന്നെ മിക്കവാറും നമ്മള് ഹൈവേയുടെ സൈഡിലെ എല്ലാ കടകളിലേക്കും സപ്ലൈ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് 2-3 ദിവസത്തേക്ക് കേടു വരില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് രാത്രി കച്ചവടത്തിന് അവര് പ്രത്യേകമായിട്ട് ഈ ഉണ്ണിയപ്പം വാങ്ങിക്കാറുണ്ട്. നിറയെ ഓർഡർ വരുന്നുണ്ട്. വാങ്ങിക്കൊണ്ടുപോയവരൊക്കെ നല്ല അഭിപ്രായമാണ്. അല്ലാണ്ട് ഇത്രയും ഓർഡർ വരില്ല. രണ്ടാമത് പിന്നെ ഈ ഉണ്ണിയപ്പത്തിലേക്ക് മാത്രം മാറാനുള്ള കാരണം എന്താണ്?
അത് അത് രണ്ടുമൂന്ന് ദിവസം കേട് വരില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. മറ്റേതൊക്കെ ആകുമ്പോ നമ്മള് വൈകുന്നേരം ആകുമ്പോ അത് അതിന്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതാകുമ്പോ അങ്ങനെയുള്ളതില്ല. പിന്നെ നല്ല അഭിപ്രായമാണ്. നമ്മള് ഫസ്റ്റ് തന്നെ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ കൊടുത്തപ്പോ നല്ല അഭിപ്രായം വന്നു. പിന്നെ ഗൾഫിലേക്ക് പോണവര് പോയവര് വീണ്ടും അത് ആ നാട്ടിലേക്ക് വരുമ്പോ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് വരണമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അങ്ങനെയായപ്പോ ഞങ്ങള് ഇതിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സ്ഥലം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പറഞ്ഞേ. ഇത് കറക്റ്റ് പന്നിയങ്കര ടോൾ പ്ലാസ. ടോൾ പ്ലാസന്റെ അവിടെ നിന്ന് പാലക്കാട്ടിലേക്ക് പോകുമ്പോ തന്നെ സൈഡ് റോഡുണ്ട്, പഴയ ഹൈവേ റോഡാണ്. അതിന് അതിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഹൈവേക്ക് തന്നെ പോകുന്ന റോഡാണ്. ടോളിന്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ അല്ല, ഒരു 300 മീറ്റർ അത്ര അടുത്ത് തന്നെയാണ്. ഹൈവേക്ക് പോകുന്ന ഒരു ഒത്തിരി തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ടോൾ പ്ലാസ കഴിഞ്ഞ് ബീവറേജിന്റെ സൈഡിൽ കൂടെ വരുന്ന ഒരു പഴയ ഹൈവേ റോഡ് തിരിഞ്ഞ് ഹൈവേക്ക് തന്നെ പോകുന്നത് ഒരു 300 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ തൃശ്ശൂരിന്ന് പാലക്കാട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ. ഓക്കെ, ഏതാണ്? ഏത് കഴിച്ചാലും കുഴപ്പമില്ല. നല്ല മണമുണ്ട് കേട്ടോ, നെയ്യൊക്കെ ഇട്ട്. ഒരു കട്ടൻ ചായ കൂടി വേണമല്ലേ ഈ ചേട്ടന്? അവര് നമ്മുടെ കസ്റ്റമറാണ്. വരൂ. അടിപൊളി അടിപൊളി, നല്ല ടേസ്റ്റ്, പത്തെണ്ണല്ലേ. നല്ല വലിപ്പം, 8 രൂപയാണ് കേട്ടോ ഈ പുണ്യപ്പത്തിന് ഈടാക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട്. എന്തായാലും നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുമ്പോഴോ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഈ വഴിക്കൊന്ന് വരിക. നെല്ലിയമ്പാടം പോണ വഴിയല്ലേ, ടോൾ പ്ലാസക്ക് തൊട്ട് നെല്ലിയമ്പാടം പോകുന്ന വഴിയിൽ, അതായത് ബീവറേജിന്റെ സൈഡിൽ കൂടെ ഒരു 6-8 റോഡുണ്ട്. ആ റോട്ടിൽ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ. എന്തായാലും വരിക, നല്ല ഉണ്ണിയപ്പമാണ്. 80 രൂപ ചേട്ടൻ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം തന്നിട്ട് വീട്ടിൽ കൊണ്ട്. എന്തായാലും താങ്ക് യു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കണ്ടുപിടാം. ബൈ രാജേഷ്.